നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താടോ റസാക്കേ, ഞാൻ എന്തായി കേൾക്കുന്നതൊക്കെ? ഞാനും ആകെ കൺഫ്യൂഷനിലാ മുതലാളി. ഇവൻ ഇത്രയും സ്വാധീനം എങ്ങനെ ഉണ്ടായിന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. താൻ ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല, അന്വേഷിക്കണം. അന്വേഷിക്കുകയും ചെയ്തു, പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എടോ, ഈ സുഗടൻ എന്ന് പറയുന്നത് ഒരു ലോക്കൽ കള്ളനല്ലേ? അവനൊക്കെ വേണ്ടി ഐ ജി നേരിട്ട് ഇടപെടുക എന്നൊക്കെ പറഞ്ഞാൽ ഇനി ഇതും പറഞ്ഞ് തന്നെ ആരെങ്കിലും പറ്റിച്ചതാണോടോ? ഏയ്, സി ഐ ആ വിവരം പറഞ്ഞത്. പിന്നെ ഞാൻ കമ്മീഷണർ ഓഫീസിൽ വിളിച്ച് കൺഫേം ചെയ്തു, അവനൊരു പോറൽ പോലും പറ്റാൻ പാടില്ലെന്നാ ഐ ജിയുടെ ഉത്തരവ്. ചേടാ, ഇത് ലോകത്ത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ? താനൊരു കാര്യം ചെയ്, ഐ ജിയും കി ജിയും പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, അവനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പരുവത്തിലാക്കണം. ഏതായാലും അവൻ മാണിക്യമംഗലത്തിൽ കയറി ഇത്രയും അഭ്യാസം കാണിച്ചവനല്ലേ, അവനങ്ങ് ചുമ്മാ വിടാൻ പറ്റൂലല്ലോ. മുതലാളി വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, എന്റെ കൈവിട്ടുപോയി. ഞാൻ അവനെ എന്തെങ്കിലും ചെയ്താ എന്റെ തൊപ്പി തെറിക്കും. അങ്ങനെ തെറിക്കുന്ന തൊപ്പിയാണെങ്കിൽ പോട്ട് പുല്ലെന്ന് വയ്ക്കണം. മുതലാളിക്ക് അങ്ങനെയൊക്കെ പറയാം, കെട്ടുപ്രായം കഴിഞ്ഞ അഞ്ച് പെൺകുട്ടികളുടെ വാപ്പയാ ഞാൻ. ആകെ ഇനി സർവീസിലുള്ളത് 4 വർഷം, ഒന്നിനും തികയത്തില്ലെങ്കിലും പിരിയുമ്പോ കിട്ടുന്ന കാശ് കൊണ്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അതിനിടയിൽ വല്ല റിമാർക്കും കിട്ടിയാൽ ജീവിതം പാഴായി പോവും. എന്നുവച്ചാ എല്ലാവർക്കും അവരവരുടെ കാര്യം. വിശ്വനാഥനൊരാവശ്യം വന്നപ്പോ 100 ഉപാധികളാ ഉള്ള കാലത്ത് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഞാൻ കൈതറയെ വരുത്തുന്നതേ മറക്കരുത്. നന്ദിയോട് പറഞ്ഞതല്ല മുതലാളി, ഇക്കാര്യത്തിൽ എന്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞതാ. എനിക്ക് ആ നാറിയെ ഒന്ന് കാണാൻ പറ്റൂ, ആ കള്ളൻ സുഗടനെ. ആ ഒരു ഉപകാരം കൂടെ താനൊന്ന് ചെയ്യ. ആരുടെ സംരക്ഷണത്തിലാടാ നീ കിടന്ന് കളിക്കുന്നത്? ഐ ജി ആരാ, നിന്റെ അളിയനോ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ? ഐ ജി അല്ല, സാക്ഷാൽ ആഭ്യന്തരമന്ത്രി ഇടപെട്ടാ പോലും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. കേസി നൂരാനല്ലേ നിനക്ക് പറ്റൂ. നീ ഒന്ന് പുറത്തിറങ്ങി വാ, നിനക്കുള്ള വിധി ഞാൻ കരുതി വച്ചിട്ടുണ്ട്. നിനക്കെന്റെ അനിയനെ കൊല്ലണം അല്ലടാ? കൊല്ലണം. അവനെ കൊല്ലാൻ വേണ്ടി മാത്രമാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. അതിന് നീ ജീവിച്ചിട്ട് വേണ്ടേ? അവന്റെ ദേഹത്ത് ഒരു തരി മണ്ണു വാരിയിടാൻ ഞാൻ ഒരുത്തരെ സമ്മതിക്കില്ല. അതിനാർക്കു വേണം തന്റെ സമ്മതം? തന്റെ സമ്മതം ചോദിച്ചിട്ടില്ലല്ലോ അവൻ എന്റെ പെങ്ങളെ കൊന്നത്. അവനോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് തന്റെ സമ്മതം ആവശ്യമില്ല. നീ ഇതിനകത്ത് കിടന്ന് ഊച്ചാളിത്തരം കാണിക്കാതെ പുറത്തേക്കിറങ്ങി വാടാ, വിശ്വനാഥനാരാന്ന് കാണിച്ചു തരാം. എന്നാ പിന്നെ ഇയാളെ ഇങ്ങോട്ട് കയറ്റി ഇവിടെ തന്റെ സ്വന്തക്കാരൻ എസയില്ലേ, അയാളോടൊന്ന് പറ, എന്നോടും തുറന്നു വിടാൻ. ഇയാൾ ആരാണെന്ന് എനിക്കൊന്ന് കാണാമല്ലോ. എടോ മുതലാളി, താൻ പറഞ്ഞതുപോലെ എനിക്ക് അജയൻ എന്ന് പറഞ്ഞ പരമനാരയെ കൊല്ലാനേ ഐ ജിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പിൻബലം വേണ്ട, മോന ഒടിയാത്തൊരു കത്തി മാത്രം മതി. അത് ഞാൻ കരുതി വച്ചിട്ടുണ്ട്. അവനെ കുത്തിമലർത്താനുള്ള ചങ്കുറപ്പും എനിക്കുണ്ട്. ഞാനിവിടുന്ന് പുറത്തിറങ്ങേണ്ടത് തന്റെ ആവശ്യമല്ല, എന്റെ ആവശ്യമാ. ചുണയുണ്ടെങ്കിൽ ഒന്ന് ഇറക്കി വിട്ട് കാണിച്ചതാടാ. എടാ മുതലാളി, ഡിഗ 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 ഡിഗ
റസാക്കെ, അവൻ പറഞ്ഞത് എന്താണെന്ന് താൻ കേട്ടോ? അവനെ പുറത്തിറക്കി വിടണമെന്ന്. എത്രയും പെട്ടെന്ന് അവന്റെ ആഗ്രഹം താൻ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. കാരണം അവന്റെ മരണസമയം കുറിക്കപ്പെട്ടിരിക്കുന്നു. അത് സംഭവിക്കേണ്ടത് ഈ ഇരുമ്പഴിക്കുള്ളിലെ സുരക്ഷിതത്വത്തിലല്ല, അങ്ങ് പുറത്ത് വിശാലമായ വിശ്വത്തിൽ. ഈ വിശ്വനാഥന്റെ കൈകൊണ്ട് അവന്റെ വിധിയെ തിരുത്താൻ താൻ നിൽക്കണ്ട. ഏതായാലും തന്റെ ഐ ജി എം പറഞ്ഞതല്ലേ, അനുസരിക്ക്. വേഗം അവനെ പുറത്തിറക്കി തന്ന് ഉണ്ട കാശിനുള്ള നന്ദി കാണിക്ക്. ഇതിന്റെ പിന്നിൽ അതേടാ, ഞാൻ തന്നെയാ. നിനക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ ഒരായുധവും ഞാൻ ഒഴിവാക്കില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് വിലയും കൊടുക്കും. സ്വന്തം നിഴലിനോടാ ചെട്ടിയവരെ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്, അത് നീ മറക്കരുത്. ഞാനൊന്നും മറന്നിട്ടില്ല. അതുകൊണ്ടല്ലേ നിന്നെ തേടി ഞാൻ ഇറങ്ങിയത്. നീ പറഞ്ഞത് ശരിയാ, നീ എന്റെ നിഴലായിരുന്നു. ഒരു ശപിക്കപ്പെട്ട കാലത്ത് വെറും നിഴലല്ല, വിശ്വസ്തനായ നിഴൽ. പക്ഷേ ആ നിഴൽ എന്നെ ചതിച്ചു. അത് ചെട്ടിയാരുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല. നീ എന്നെ ചതിച്ചിട്ടില്ല എന്ന് എന്റെ ഈ കണ്ണുകൾ നോക്കി പറയാൻ പറ്റുമോ? ഞാൻ നിന്നെ വെല്ലുവിളിക്കുക വിശ്വനാഥ. നീ പൗരുഷമുള്ള ആണാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയടാ, എന്നെ ചതിച്ചിട്ടില്ല എന്ന്. ചതി മാത്രം ചെട്ടിയാർ പൊറുക്കില്ല, പ്രത്യേകിച്ചും കൂട്ടത്തിൽ നിന്നുള്ള ചതി. നിനക്കറിയാം ചെട്ടിയാർ ഇറങ്ങി പുറപ്പെട്ടാൽ അത് പുറപ്പെട്ടതാണെന്ന്. മുമ്പ് പലപ്പോഴും ഞാൻ ഇതുപോലെ പോലീസ് സ്റ്റേഷനിലും ജയിലിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി